സോ ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ജോ വ്ളോഗ്സ്. നിങ്ങളിപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാർ ഡീലർ സിമുലേറ്ററാണ്. സോ അപ്പോൾ ഇതിൽ നമ്മളിത് കുറച്ച് ലോണൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം നമ്മുടെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല. സോ അപ്പോൾ പുതിയതായിട്ട് ഇനി കാറൊക്കെ ഇറക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് മാത്രം നമ്മളിപ്പോൾ ലോൺ എടുത്തേക്കാണ്. അപ്പോൾ വീഡിയോ കാണാൻ വന്നേക്ക് നല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പോയിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും കാറൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോഴേക്കും ഇവിടെ എത്രയാണ് ഓഫർ വന്നേക്കുന്നത്? 3,200. വിറ്റേക്കാം, അത്യാവശ്യം പൈസ ഉണ്ടല്ലേ. ഓക്കെ, ഏതായാലും ഇപ്പോൾ 10,000 അടുപ്പിച്ച് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കിനി പുതിയ പുതിയ കാറൊക്കെ അങ്ങ് ഇറക്കി വെക്കാം. പക്ഷേ അതിന് മുമ്പ് ഓരോ കാറും നമ്മൾ ഇറക്കണമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രക്കും തന്നെ ഒരു 4,000 ഒരു കാറൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. പ്ലീസ് പ്ലീസ് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇതാക്കാം. അപ്പോൾ ഇനി ഇവിടെയും കാറ് നമുക്ക് ഇറക്കാനുള്ളതാണ്. ഇനി ഇങ്ങനെ അങ്ങ് കാറങ്ങ് ഇറക്കൽ മാത്രമേ ഉള്ളൂ നമുക്ക്. വേറെ ഒന്നും ചെയ്യാനില്ല. കാർ ഇറക്കുക, വിൽക്കുക, പൈസ എടുക്കുക, പുതിയ പുതിയ പൈസ കൂടുതലുള്ള കാറുകൾ നമുക്ക് ഇറക്കേണ്ടതായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഇങ്ങനെയും കൂടി സപ്പോർട്ടൊക്കെ വേണം. ഓക്കെ, ഇവിടെ എല്ലാം കാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓ, ഇനി ഇവിടെ കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. ആ ചേച്ചി വരും 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 ചേച്ചി. ഇവിടെ ഇരിക്കുന്ന ഈ ചുമന്ന കാറ് കിടുക്കൻ കാറാണ്. കിടുക്കാച്ചാണ്, പൊളിയാണ്, നല്ല റോഡിൽ നല്ല രീതിക്ക് ഓടും. ഒന്നും കൂടിയൊക്കെ ആണെങ്കിൽ ഓടിക്കോളും. പക്ഷേ ഈ വില എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ ചേച്ചി, ഇവിടെ നല്ല കാറാണ്, കിടുക്കാച്ചി കാറാണ്, പൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത കാറാണ്. പക്ഷേ നിങ്ങളുടെ ഓഫർ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എനിക്ക് ബിസിനസ്സിനോട് താല്പര്യമില്ല ചേട്ടാ. വരിക ഈ റേറ്റിൻ്റെ 5 പൈസ കുറയത്തില്ല. വേണമെങ്കിൽ ഓക്കെ ചേട്ടന് വണ്ടി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ അങ്ങ് വിറ്റിട്ടുണ്ട്. ഇപ്പം ചേട്ടറ അങ്ങ് കാറൊക്കെ അങ്ങ് വിറ്റോണ്ടിരിക്കുന്നു. നമ്മൾ ഈശ്വര കോടീശ്വരന്മാരായി. ഇപ്പം 10,000 കാർ ഇറക്കുന്നതാണ്. 10,000 അതാ കുറഞ്ഞു പോയാ പൈസ. അല്ലല്ലോ, ഇങ്ങനെയല്ലല്ലോ വരണ്ടേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. 10,000 കാറിൻ്റെ ഒപ്പം നമ്മളൊരു 2,000 എക്സ്ട്രാ പിടിപ്പിക്കുന്നു. നമുക്കും വേണ്ടേ ലാഭം. അപ്പം ഇനി നമുക്ക് ഇവിടെ നൈസായിട്ട് ആ ചേട്ടാ നല്ല കാറാണ്, സൂപ്പർ കാർ, അടിച്ചു പൊളിച്ചു പോകാം. പക്ഷേ പറ്റത്തില്ല, എനിക്ക് വില എൻ്റെ വിലയിനെ കാട്ടി നിങ്ങളൊന്നും കുറയ്ക്കാൻ പാടില്ല ചേച്ചി. കിടുക്കാച്ചി കാറാണ്, നിങ്ങൾ നോക്കിയിട്ട് പോയി ആകപ്പില്ല. നിങ്ങൾ നോക്കിയിട്ട് പോകാണ്ടിരിക്കും എന്താണെങ്കിലും ചെയ്തത്. പക്ഷെ എനിക്ക് ആ കാർ അയ്യോ, കിടുക്കാച്ചി കാറാണ്, ഇൻവാലിഡ് പൊസിഷൻ. കാർ ബേസിക് പിടിച്ച് കുത്തിയിട്ടുണ്ട്, എന്ത് കിട്ടാനാണ്? ഓക്കെ, ഞങ്ങൾക്ക് അത്യാവശ്യം ഓക്കെ 4,500. പക്ഷേ 4,500 ഓക്കെ ഇക്കട. അയ്യോ, എൻ്റെ മുന്നു ആരടേ ഇത്രയ്ക്ക് ഇങ്ങനെയൊക്കെ വെച്ച് വന്നേക്കുന്നത്? ഞാൻ വരെ ജീവ വണ്ടി ഇപ്പോഴൊന്നും വിറ്റു പോകത്തില്ല എന്ന്. ഓക്കെ ഡേ മോനുസേ, പൈസയൊക്കെ അങ്ങ് ഇറക്കി കളിക്കുകയല്ലാണ് നമ്മൾ. അതേപോലെ തന്നെ പൈസയും കൂടുതൽ വെക്കുന്നുണ്ട്. ഒന്നും നോക്കുന്നില്ല, നമ്മളങ്ങ് കാർ വാങ്ങിക്കാൻ വിൽക്കുക പോകുക അത്രേ ഉള്ളൂ. ആ ചേട്ടാ അവിടെ കാറ്, ആ കാർ പൊളിയാണ്, പൊളിക്കാച്ചാണ്, കിടുക്കനാണ്. അയ്യോ എത്ര കിട്ടിയ? ഓക്കെ അത് മതി. അതേപോലെ നമ്മൾക്ക് ഇനി വീണ്ടും നമ്മളിങ്ങനെ കാർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ എന്ത് ചെയ്യാനാണ്? ഓക്കെ, നമുക്ക് ഇനിയൊരു പുതിയതായിട്ടൊരു എന്താണ് ഈ കാറ് വെക്കാനുള്ള ഒരു സാധനം കൂടി സെറ്റാക്കാം. എന്ത് ചെയ്യാനാ? അയ്യോ പറ്റി. ഓക്കെ, സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല കിടുക്കച്ചി ലക്ഷറി ആയിട്ടുള്ള കാറ് വെക്കണം. പക്ഷേ അതിനുള്ള പൈസ നമ്മുടെ കയ്യിലായിട്ടില്ല. അത്യാവശ്യം നല്ലൊരു കാർ തന്നെ വെക്കാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേത് 14 കാർ അങ്ങ് എടുക്കുകയാണ്. എൻ്റെ മോനെ, ഇനി ഇത് വിൽക്കാൻ വെക്കണം. അപ്പോൾ വിറ്റ് പോയാൽ പോയി, പോയില്ലെങ്കിൽ പോയില്ല. അപ്പോൾ ഏതായാലും ഇത്രയേരം നോക്കി മീൻസ് കാറ് കിടുക്കച്ചി കാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നടക്കാൻ, നമ്മുടെ തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. കാരണം കിടന്നുറങ്ങേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ ഷോറൂമൊക്കെ അങ്ങ് നെയ്സായിട്ട് നമുക്ക് അങ്ങ് ക്ലോസ് ചെയ്തിട്ടേക്കാം. പിന്നെ നാളെ എങ്ങാനും വന്നിട്ട് നമുക്ക് റെഡിയാക്കാം. സോ അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ വരുന്നതുവരെ ബൈ ബൈ.